ഇക്കാലത്ത് എവിടെ പോകുമ്പോഴും എന്ത് ചെയ്യുമ്പോഴും നമ്മുടെ മനസ്സിൽ ഒരു ചോദ്യം ഉയരും. ഇത് ചെയ്താൽ നമുക്ക് എന്താണ് കിട്ടുക? രാമായണം വായിക്കൂ, രാമായണം പഠിക്കൂ എന്ന് എല്ലാവരും പറഞ്ഞാൽ അപ്പോഴും അതേ ചോദ്യം നമ്മുടെ മനസ്സിൽ ഉയരും. ഇത് ചെയ്താൽ എന്താണ് കിട്ടുക എന്ന്. ഇത്ര വ്യാപകമോ തീവ്രമോ അല്ലെങ്കിലും പണ്ടും ഇതേ ചോദ്യം ഉയർന്നിരിക്കാം. അതുകൊണ്ടാവാം രാമായണ വായന കൊണ്ട് എന്തൊക്കെ കിട്ടുമെന്ന് എഴുത്തച്ഛൻ ഗ്രന്ഥാരംഭത്തിൽ തന്നെ ചുരുക്കിയും വിപുലപ്പെടുത്തിയുമൊക്കെ പറഞ്ഞു വെച്ചത്. ആത്മജ്ഞാനത്തിന്റെ പ്രകാശം ചൊരിയുന്ന രാമായണം മൃത്യുവിനെ ജയിച്ചിട്ടുള്ള ശിവനാൽ പറയപ്പെട്ടതാണ്. അത് വായിക്കുന്ന മർത്യജന്മികൾക്ക് ഈ ജന്മം കൊണ്ട് തന്നെ മോക്ഷം ലഭിക്കുമെന്ന കാര്യം ഉറപ്പാണ്. ഓരോ വാക്കും ആറ്റിക്കുറുക്കിയാണ് എഴുത്തച്ഛൻ പ്രയോഗിക്കുന്നത്. ശിവനെ മൃത്യുഞ്ജയൻ എന്നും മനുഷ്യനെ മർത്യജന്മി എന്നുള്ള വിശേഷണം ശ്രദ്ധേയമാണ്. നാം ജന്മികൾ എന്ന് പറയുന്നത് കുറെ ഭൂമിയും ഭൗതിക സമ്പത്തും ഉള്ളവരെയാണല്ലോ. വാസ്തവത്തിൽ ജന്മം ലഭിക്കുന്നവരെല്ലാം ജന്മികളാകുന്നു. അതുപോലെ മൃഗമായി ജനിച്ചാൽ മൃഗജന്മിയും പക്ഷിയായി ജനിച്ചാൽ പക്ഷിജന്മിയുമാകും. പക്ഷിയായും മൃഗമായും വൃക്ഷവുമായൊക്കെ അനേക ജന്മങ്ങൾക്കൊടുവിലാണ് മനുഷ്യജന്മം ലഭിക്കുന്നത്. സൽക്കർമ്മങ്ങളിലൂടെ ജീവിച്ചില്ലെങ്കിൽ വീണ്ടും ജന്മക്ലേശങ്ങൾ സഹിക്കേണ്ടി വരും. അത് ഒഴിവാക്കാൻ ഈ ഒരു ജന്മം കൊണ്ട് തന്നെ മോക്ഷം ലഭിക്കാൻ ഒരു വഴിയുണ്ട്. കാലനെ ജയിച്ച, മരണത്തെ ജയിച്ച ഭഗവാൻ പരമശിവനാൽ പറയപ്പെട്ട ശ്രീരാമകഥ വായിക്കുകയാണ് അതിനുള്ള വഴി. അത്യന്തം രഹസ്യമായ ആത്മജ്ഞാനത്തിന്റെ പ്രകാശം അത് നമ്മളിൽ ഉളവാക്കും. ഇത്തരത്തിലുള്ള മോക്ഷത്തിന്റെ കാര്യം പറഞ്ഞാൽ മനസ്സിലാക്കാത്ത സാധാരണക്കാരും ഉണ്ടാകും. അവർക്ക് ഭൗതിക സുഖങ്ങൾ കിട്ടുമെന്ന് പറഞ്ഞാലേ അവർ ഇതിലേക്ക് ആകർഷിക്കപ്പെടുകയുള്ളൂ. അതിനായി കുറെ വരികൾക്ക് ശേഷം എഴുത്തച്ഛൻ ഇങ്ങനെയും എഴുതി: നല്ല മക്കൾ, വേണ്ടത്ര ധനം, കീർത്തി, ആരോഗ്യം, ദീർഘായുസ്, ബന്ധുബലം എന്നിവയെല്ലാം കിട്ടുമെന്നോ എങ്കിൽ രാമായണം വായിക്കാമെന്ന് ചിലർ കരുതും. വായന ഇടയ്ക്ക് നിർത്തരുതല്ലോ. അതിനായി ചില സ്തുതികൾക്കൊടുവിലും എഴുത്തച്ഛൻ ഇത്തരം വരികൾ ചേർത്ത് വായനക്കാരെ പ്രലോഭിപ്പിക്കുന്നുണ്ട്. രാമായണം അവസാനിക്കുന്നിടത്തും എഴുത്തച്ഛൻ എണ്ണി പറയുന്നുണ്ട് ഓരോരോ നേട്ടങ്ങളെക്കുറിച്ചും: ധനം, ധാന്യം, വിദ്യ, നല്ല ബന്ധുക്കൾ, മക്കൾ, ആരോഗ്യം, സുഖം, ദീർഘായുസ്, മോക്ഷം എന്നിവ. ഇതുകൂടാതെ കൂട്ടത്തിൽ ഉപദ്രവകാരികളായ ചിലത് നശിച്ചു പോകണം അല്ലെങ്കിൽ ഒഴിവായി പോകണമെന്നും ആഗ്രഹിക്കുന്നവർ ഉണ്ടാകാം. അതേപ്പറ്റിയും പറയുന്നുണ്ട്: ശത്രുക്കൾ, വിഘ്നങ്ങൾ, പാപങ്ങൾ, രോഗം, ദുഃഖം, ഭയം ഇവയൊക്കെ ഒഴിഞ്ഞു പോകണമെന്ന് ആരാണ് ആഗ്രഹിക്കാത്തത്? എന്തെങ്കിലും കിട്ടുമെന്നറിഞ്ഞാൽ ആ വഴിക്കോടാൻ ആളുകൾ തയ്യാറാണ്. നിധി കിട്ടുമെന്ന് പറഞ്ഞാൽ എത്ര ആഴത്തിലാണെങ്കിലും നമ്മൾ ഭൂമി കുഴിച്ചു നോക്കിയില്ലേ? നല്ല ജോലി കിട്ടുമെന്ന് പറഞ്ഞാൽ എത്ര കഠിനമായ പഠന പരിശീലനങ്ങൾക്കും കുട്ടികൾ തയ്യാറാകില്ലേ? ഭൗതിക സുഖങ്ങൾ സാധിച്ചു കിട്ടണമെന്നാണ് മിക്ക മനുഷ്യരുടെയും ആഗ്രഹം. എങ്കിലിതാ സർവാഭീഷ്ടങ്ങൾ സാധിക്കാൻ ഒരു ഉപായം എഴുത്തച്ഛൻ നൂറ്റാണ്ടുകൾക്ക് മുൻപേ മലയാളികളോട് പറഞ്ഞു: രാമായണം വായിക്കൂ, രാമായണം കേൾക്കൂ, രാമായണം പഠിക്കൂ, രാമായണം പഠിപ്പിക്കൂ. രാമായണം വായിച്ചു തുടങ്ങിയാൽ ആ വരികളിലൂടെ, ആ കഥാപാത്രങ്ങളിലൂടെ, ആ സംഭവ പരമ്പരകളിലൂടെ ഒരു നല്ല വായനക്കാരൻ ആത്മജ്ഞാനം നേടുമെന്നുള്ളത് ഉറപ്പാണ്. സത്യം, ധർമ്മം, സ്നേഹം, ത്യാഗം, ഭക്തി, ധൈര്യം, ഔചിത്യം, ബഹുമാനം തുടങ്ങിയ അനേകം ഗുണങ്ങളും അയാളിൽ ഉണ്ടാകുന്നതാണ്. അനേകം പേർ രാമായണം വായിക്കുകയും കേൾക്കുകയും ചെയ്യുകയാണെങ്കിൽ ഒരു സമൂഹം മുഴുവൻ മാതൃകാപരമായ മാനവിക സംസ്കാരത്തിന്റെ വിളനിലമായി മാറും. ആ അവസ്ഥയെ രാമരാജ്യം എന്ന് പറയാം. അതിനാൽ നമുക്ക് നിത്യവും രാമായണം വായിക്കാം. ഭാഷാഗുണത്തിനും സ്വഭാവ ഗുണത്തിനും ആത്മോന്നതിക്കും അതിലുപരി ലോകനന്മയ്ക്കും കൂടി വേണ്ടി പുണ്യമാസമായ രാമായണ മാസം രാമായണ പാരായണത്താൽ നമുക്ക് ധന്യമാക്കാം. അപ്പോൾ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു. നന്ദി, നമസ്കാരം.